വെൽക്കം ബാക്ക് ടു ലിച്ചസ് കിച്ചൺ ആൻഡ് ക്രിയേഷൻ. ഇന്ന് നമ്മുടെ ലിച്ചസ് കിച്ചണിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കറിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 1/2 കിലോ ചെമ്മീനാണ് നമ്മൾ ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കറിക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള, 2 തക്കാളി, 1 മാങ്ങ, കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക്, ഇതിനാണ് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ അരക്കുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കണം. അത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ഉലുവ, പെരിഞ്ചീരകം, ഇത്രയും സാധനങ്ങൾ. കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ വറുത്തതാണ്. തേങ്ങ വറുത്തത് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ തേങ്ങയുടെ കൂടെ ചെറിയുള്ളി, പെരിഞ്ചീരകം, വേപ്പില, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കണം. തേങ്ങ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1/2 ടീസ്പൂണ് പെരിഞ്ചീരകവും അതുപോലെ തന്നെ 1 ടീസ്പൂണ് കുരുമുളകും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിവിടെ എടുത്തുള്ള സവാള, പച്ചമുളക്, തക്കാളി ഒക്കെ ഒരുമിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളം തക്കാളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂണോളം വെയും ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും ചേർത്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള പൊടികളും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു ചെറിയൊരു ടീസ്പൂണോ ചേർക്കുന്നുള്ളൂ. നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയൊക്കെ പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള കാരണം എരിവുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് പൊടികളൊക്കെ ഇടുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കാണ് ഇനി നമ്മൾ അരിഞ്ഞുവെച്ചിട്ടുള്ള മാങ്ങയും ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെക്കണം. അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരച്ചൊഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ചാൽ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിടാം കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കറി ഒന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉപ്പിച്ചാച്ചത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.